അപ്പോൾ വേണ്ട നമ്മുടെ പഴം പോത്ത് ബിരിയാണി നല്ല മിഠായി പോലെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവനെ അങ്ങ് മറക്കാം അതിലേക്ക്. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും നമസ്കാരം, ക്യാംസെറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബീഫ് അടിപൊളിയാണ്, ബീഫും പഴംപൊരിയും അതിലധികം അടിപൊളിയാണ്. എന്നാൽ ഇത് രണ്ടും കൂടെ ബിരിയാണിയിലേക്ക് ആവാഹിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേക ഐറ്റം. ഫിനിഷായി വരുമ്പോൾ മനസ്സിലാവും എന്താണ് സാധനം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീഫിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം ശകലം ഉപ്പ് അങ്ങോട്ട് കൊടുക്കാം. അടുത്തത് മീറ്റ് മസാലയാണ്. ഇത് നമ്മളുണ്ടാക്കിയെടുത്താണ്. ഈ മീറ്റ് മസാലയുടെ റെസിപ്പി വേണ്ടവർ നമുക്കൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ PDF ഫയലായിട്ട് അയച്ചു തരാം. ആദ്യം ഇത് രണ്ടും മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ വെക്കാം. അടുത്തത് നമ്മൾ കുക്കറിനകത്തൊരു ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ ബീഫ് വാരി അങ്ങിടാം. ഇനി ഇത് വേകാനുള്ള കുറച്ച് വെള്ളം. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. അടുത്തത് തക്കാളി അരിഞ്ഞ് വെക്കാം നമുക്ക്. അടുത്തത് പച്ചമിളകായി. അപ്പോൾ നമ്മൾ ബീഫ് കുക്കറിൽ വെച്ചിട്ട് 12 വിസിലാണ് അടുപ്പിച്ചേക്കുന്നത്. വേണ്ട നമ്മുടെ ദേശീയ ഉരുളി ഇതും കൊണ്ട് കയറ്റാം. അടുത്ത നമ്മുടെ ദേശീയ ഉരുളി ചൂടായി. ഇനി കുറച്ച് എണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏത് വഴി എണ്ണ വീഴുന്നു? ആ വീണു. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ടപ്പ എന്നൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം. സവോള അത് മുഴുവൻ അങ്ങ് എടുത്തേക്കാം. അടുത്തത് ദേ ശകലം ഉപ്പ്. ഇനി മല്ലിയില കുറച്ച്, പച്ചമുളക്. ഇനി പ്രധാന സാധനം തക്കാളി. ഇനി ശകലം നാരങ്ങ അതിനകത്തിട്ട് അങ്ങ് പിഴിയാം. സാധാരണ ബിരിയാണിയുടെ സാലഡിൽ തൈരാണ്, നമ്മളതിന് പകരം അതിനകത്ത് നാരങ്ങയാണ്. കാര്യം അവസാനം മനസ്സിലാകും, മൊത്തം വെറൈറ്റി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സവോള വഴന്നു തുടങ്ങി. ഇനി ശകലം ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. ഇനി അടുത്ത ചേരുവകൾ ചേർക്കുകയാണ്. ആദ്യം തക്കാളി. തക്കാളി നല്ല അളവ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് പച്ചമുളക് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ശകലം ബിരിയാണി മസാല ഇതിനകത്തും ചേർക്കുന്നുണ്ടേ. ഇത് നമ്മൾ ആദ്യം ചേർത്ത നമ്മുടെ മീറ്റ് മസാല. അടുത്തത് നല്ല പ്രീമിയം മുളക് പൊടി. കൂടെ തന്നെ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് സാധാരണ ബിരിയാണിക്ക് വരില്ല, ഇതെല്ലാം അവസാനം മനസ്സിലാവും.
നമ്മൾ ആദ്യം വെന്ത് വെച്ച് ബീഫ് വെള്ളത്തോടു കൂടി ഇതിനകത്തോട്ടിങ്ങനെ ദേ ഇതൊക്കെയാണ് നമ്മുടെ ബിരിയാണിയെ വ്യത്യസ്തമാക്കുന്നത്. തേങ്ങാപ്പാലാണ് കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കളറിലേക്ക് ഇത് വരുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മുടെ ബീഫ് സെറ്റായി. ഇനി നമുക്കങ്ങ് ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചേക്കാം, ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ബിരിയാണിയുടെ മസാലകൾ പരിചയപ്പെടുത്താം. ആദ്യം പട്ട, ചിലർക്ക് പട്ട എന്ന് കേൾക്കുമ്പോൾ പട്ടച്ചാരായ ഓർമ്മ വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാർ ആനിച്ചേച്ചി, പിന്നെ ജാതിപത്രി, ജാതിക്ക, ഏലക്ക, ഏലക്ക മാത്രം ചതച്ചെടുക്കണം. പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം, കുറച്ച് ഗ്രാമ്പു, ഗ്രാമ്പൂവും ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. പിന്നെ കുരുമുളക്. അപ്പോൾ അതേണ്ട, നമ്മുടെ പ്രധാന പരിപാടികളിലേക്ക് കടക്കുകയാണ്. നമുക്കൊരു പുതിയ ബിരിയാണി ചെമ്പ് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉരുളി വാങ്ങിച്ചു തന്ന പെങ്ങളെ ഒരു പിടി പിന്നിലാക്കിക്കൊണ്ട് അളിയും നമുക്ക് വാങ്ങിച്ചു തന്ന ബിരിയാണി ചെമ്പാണ്. നമുക്ക് ഓരോന്നായിട്ട് ബിരിയാണി ചെമ്പിലേക്ക് ചേർത്ത് കൊടുത്ത് ബിരിയാണി വെക്കാം. വാ, അതേണ്ട ബിരിയാണി ചെമ്പ് ചൂടായി. അതിനകത്തേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഡാൽഡ. ഡാൽഡയോടൊപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം. ഇതിലേക്ക് ഒരു ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒറ്റ കാരണം കേൾക്കത്തില്ല. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബിരിയാണി മസാലകൾ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നു. ആ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ്, കൂട്ടത്തി മുന്തിരി, ഇതിലേക്ക് ഒരു ശക്കല മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ നേരെ ഡബിളാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ശകലം ഉപ്പിടാം. വെള്ളം തിളച്ചിട്ട് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ഈ വെള്ളം കറുത്തു പോകും. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ അരിയിടുകയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ റൈസ് വെന്ത് നല്ല അടിപൊളി പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് എന്തായാലും പക്കയായിരുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് കോരിയിടാം. ഇതാണ്ട നമ്മളൊരു ശകലം ഏത്തയ്ക്ക പുഴുങ്ങിയെടുക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് തേണ്ട ഒരു വാഴയില നമ്മൾ വാട്ടിയെടുത്തിരിക്കുകയാണ്. ഇത് വലിയ വാഴയില ആയതുകൊണ്ടാണ് ഒരെണ്ണം, ഇല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റി അങ്ങ് എടുക്കുക. ഇതാണ്ട പാത്രം റെഡി. ഇനി ഇതാണ്ട നമ്മുടെ കുടുക്കയ്ക്കകത്തോട്ട് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കുറച്ച് റൈസ് കോരിയിടും. ശകലം റൈസ് അടി നിറച്ചതിന് ശേഷം നമ്മളത് ഒരു ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി വെച്ചത് എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കുന്നു. ശേഷം ഇതേണ്ട നല്ല ബീഫ് കറി കോരി അങ്ങ് ഒഴിക്കുകയാണ്. അതൊരു രണ്ട് തവി ഒഴിക്കണം. ശേഷം മേളിലേക്ക് പിന്നെയും റൈസ് കോരിയിട്ട് മൂടണം.
ഇതുണ്ടോ, നല്ല ഒന്നാം തരം പഞ്ചാബി ഗീ നെയ്യാണ്. ഇതിങ്ങനെ ഏറ്റവും മേളിൽ ഒഴിക്കണം, അതങ്ങോട്ട് ഇറങ്ങിക്കോളും തന്നെ തൻ ചൂടടിച്ച്. എന്നിട്ടാണ് നമ്മൾ കെട്ടുന്ന സംഭവം. എന്നിട്ട് നമ്മളിതങ്ങോട്ട് മേളിലും കൂടെ കെട്ടുവാണ്. ഇതിങ്ങനെ നന്നായിട്ട് മേളങ്ങ് കെട്ടണം. കണ്ട നല്ല അടിപൊളി ഒരു മിഠായിയുടെ ഷേപ്പ്. അപ്പോൾ തന്നെ നമ്മുടെ പഴംപോത്ത് ബിരിയാണി ദമ്മടിക്കാൻ വേണ്ടി പോവുക. ചെറിയൊരു ചെമ്പ് നമ്മുടെ വലിയ ചെമ്പിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കി അതിനകത്ത് വെക്കാം. നമ്മളിതിനകത്തോട്ടങ്ങ് ഓരോന്നിനായിട്ട് ഇറക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ദമ്മാക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റീം ദമ്മിങ് എങ്ങനെയായി എന്നൊന്ന് തുറന്ന് നോക്കാം. നല്ല സെറ്റായിട്ടുണ്ട്, തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ പഴം പോത്ത് ബിരിയാണി നല്ല മിഠായി പോലെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഇത് രഞ്ജിത്ത് ബ്രോ ആൻഡ് ബിബി ബ്രോ. ഇവർക്ക് ഏറ്റുമാനൂർ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ഫിലിം കമ്പനിയുണ്ട്. അത് ഷോർട്ട് ഫിലിമൊക്കെ അല്ലേ ചെയ്യുന്നത്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഉടനെ റിലീസാവുന്നുണ്ട്, അന്നേരം നമ്മൾ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം, മാസ്ക് ഒക്കെ മാറ്റിക്കുക, നമുക്കേ ഒന്ന് കഴിച്ച് നോക്കാം. അപ്പം നമ്മുടെ പഴംപോത്ത് ബിരിയാണി ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മടാ, ഇനി നമുക്ക് ഇവനെ അങ്ങ് മറിക്കാം. അതിലേക്ക് കമത്തിയിട്ട് ഇല ഊരിയെടുക്കാം. എന്നിട്ട് ദേ കുറച്ച് സാലഡ്. ഇനി ഞങ്ങളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ കഴിക്കേ. ഇച്ചിരി പഴം എടുക്കണം, ഇച്ചിരി ബീഫ് എടുക്കണം, ഇച്ചിരി റൈസ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴിച്ചോ അല്ലേ. ഇല്ല സാറേ, എങ്ങനെയുണ്ട്? ആ കിടുക്കൻ. എങ്ങനെയുണ്ട് ബ്രോ? ചുരുക്കി പഴം ചേർന്ന് വരുമ്പോഴാണ് എൻ്റെ പഞ്ച് പഴം. അതുപോലെ തന്നെ സലാഡ് അടിപൊളി ഉണ്ട് കേട്ടോ. സാലഡ് 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 അപ്പോൾ അതാണ്ട കഴുപ്പ് കഴിഞ്ഞ് രണ്ടുപേർക്കും ഞാൻ ഓരോന്ന് കൊടുത്തു വിടുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്ന പോലെ തന്നെ നിങ്ങളും വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒത്തിരി പേർ ഉണ്ടാക്കുകയും നമുക്ക് ഫോട്ടോ അയച്ചു തരികയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ആൾ എറണാകുളത്തുള്ള ലിജി ചേച്ചിയാണ്. ലിജി ചേച്ചി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കുകയും നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുക, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക, നമ്മളത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് കട്ടക്കട്ടാന്ന് സബ്സ്ക്രൈബ് അടിച്ചു വിടുക, ബെൽ ബട്ടൺ ടക്കെ ടക്കെ എന്ന് അടിച്ചു വിടുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത ഒരു കിടിലൻ എപ്പിസോഡുമായി വരുന്നവരേക്ക് ദിസ് ഈസ് മാർക്ക് ആൻ്റണി, രഞ്ജിത്ത് ആൻഡ് ബിബി ബ്രോ സൈനിങ് ഓഫ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക, നമ്മളത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് കട്ടി കൈ വെക്കണ്ട. അപ്പോ